ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് എരിവും പുളിയൊക്കെയുള്ള ഒരു അടിപൊളി തേങ്ങാ ചമ്മന്തിയുമായിട്ടാണ്. ഇത് നമുക്ക് ഒരുപാട് നാൾ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും തിരയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 വലിയ തേങ്ങ ചരുവേത് എടുത്തിട്ടുണ്ട്. 200 ഗ്രാം വറ്റൽ മുളക്, 100 ഗ്രാം കറിവേപ്പില, 250 ഗ്രാം ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 കപ്പ് കല്ലുപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു വലിയ ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിൽ പുളി, ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഉപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയുള്ളി, പുളി എല്ലാം ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. പുളിയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കുരുവൊക്കെ കളിഞ്ഞ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. നല്ല കൈവച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരുപാട് നാൾ കേടുവരാതെ സൂക്ഷിക്കാം. ഞാനിതിപ്പോൾ എൻ്റെ ബ്രദറിന് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്ര തോന എടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു തേങ്ങയുടെ ചമ്മന്തി വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിതോടെ വലിയ ഒരു 6 തേങ്ങയുടെ തേങ്ങ എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. വളരെ സിമ്പിളാണ്, അധികം റെസിപ്പിയൊന്നുമില്ല, ചേരുവകളൊന്നുമില്ല. ഇതെല്ലാം ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഇതിന് എടുത്തിട്ടുള്ളത്. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിൽ 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അധികം ആവരുത്, 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് വറുക്കുന്നത്. ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറ് കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വറുത്തിട്ട് ഒരു വലിയ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു നെരിച്ചിൽ കിട്ടും. മുളകും ഉപ്പും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്നിച്ച് വാട്ടിയത് കൊണ്ട് അതൊക്കെ നല്ലോണം ഒരു ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ജാറിലിട്ടിട്ട് ഇത് നല്ലോണം പൊടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയ വീഡിയോസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി അതിന് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എയർടൈറ്റുള്ളൊരു ജാറിലേക്ക് മാറ്റിയാൽ നമുക്ക് ഒരുപാട് നാൾ ഇത് കേടുവരാതെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.